നിങ്ങളെല്ലാവരും സ്വപ്നം കാണുന്ന ഗോൾഡൻ നമ്പേഴ്സായ 99-ലേക്കും 97-ലേക്കും എത്താനുള്ള സൈലത്തിൻ്റെ സ്ട്രാറ്റജിയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ചുമ്മാ പറയുന്ന ഒരു സംഭവമല്ല, ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ ട്രെൻഡുകളും ആ കഴിഞ്ഞ വർഷങ്ങളിലെ മാർക്ക് വേഴ്സസ് പെർസെൻറ്റൈൽ വേഴ്സസ് റാങ്ക് ഒക്കെ അനലൈസ് ചെയ്തതിന് ശേഷം, അതിൻ്റെ ഡിഫിക്കൽട്ടി എല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ 99% കഴിഞ്ഞ വർഷത്തെ പേപ്പറുകളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ ടിപ്പിക്കലി ഫസ്റ്റ് സീസൺ എഴുതുന്നവർക്ക് 180 മുതൽ 200 അല്ലെങ്കിൽ ഒരു 210 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നവർക്ക്, ഒഫ്കോഴ്സ് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും, എന്നാലും ഒരു നല്ലൊരു നമ്പറായിട്ട് പറയാവുന്ന ഒരു നമ്പർ 200 mark out of 300 ആണ്. ശ്രദ്ധിക്കണം, 200 out of 300. ചെറിയ വേരിയേഷൻസ് മുകളിലേക്കോ താഴത്തേക്കോ ഒക്കെ ഉണ്ടാവാം, പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, പല പേപ്പേഴ്സ് കഴിഞ്ഞ വർഷത്തെയും അതിന് മുന്നത്തെയും ഒക്കെ നോക്കിയതിന് ശേഷം ഒരു ഒരു നമ്പറായിട്ട് പറയുന്നതാണ് 200 out of 300. അടുത്തോളം ചെറിയ വേരിയേഷൻസ് ഡിഫിക്കൽറ്റി വൈസ് ആയതും അല്ലെങ്കിൽ ചെറിയ ചില ഷിഫ്റ്റ് ഡിഫിക്കൽ ഈസി ആയാൽ അതിനനുസരിച്ചൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടായേക്കാം, എന്നാലും ടിപ്പിക്കലി നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് 200 out of 300 ആണ്. അപ്പോൾ 200 out of 300 നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ പരീക്ഷയിൽ 3 subjects ഈക്വൽ വെയിറ്റേജ് ആണെങ്കിലും ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിലെ 2 subjects ഡിസൈഡിങ് ഫാക്ടർ ആയിട്ടുണ്ട്. ഈ 99% എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, ഓൾ ഇന്ത്യ 10,000 റാങ്കാണ്, ഗുഡ് റാങ്ക് എന്ന് നമ്മൾ വിളിച്ചതാണ്. എക്സ്ട്രാ ഓർഡിനറി റാങ്കുകളല്ല, ഒരു ഗുഡ് റാങ്ക്. ഈ ഗുഡ് റാങ്ക് ഡിസൈഡ് ചെയ്യുന്നതിൽ വലിയ ഫാക്ടർ വഹിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ മാത്തമാറ്റിക്സ് അല്ല, അത് ഫിസിക്സും കെമിസ്ട്രിയും ആണ്. കാരണം നിങ്ങൾക്കറിയാം, ഫിസിക്സും കെമിസ്ട്രിയിലുമുള്ള ചോദ്യങ്ങൾ ടിപ്പിക്കലി പാറ്റേൺസ് ഉള്ള ചോദ്യങ്ങളാണ്. മാത്തമാറ്റിക്സിൽ വരുന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന്, അത് അൺപ്രഡിക്റ്റബിൾ ആണ്. രണ്ടാമതൊരു കാര്യം, അത് ലെങ്തി ആണ്. മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് ലിങ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സ് സെക്ഷൻ ഓഫ് ദ പേപ്പർ ടിപ്പിക്കലി ഡിഫിക്കൾട്ട് ആണ്, ലെങ്തി ആണ്. അപ്പോൾ പല ആളുകൾക്കും പരീക്ഷയിൽ പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാത്സ് സ്ട്രോങ് ആണെന്ന് കരുതി മാത്സിൽ ഒരുപാട് സമയം കളയുകയും, ചിലപ്പോൾ മാത്സ് നമ്മൾ ഓൾറെഡി അറിയാവുന്ന ഐഡിയനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ചിലപ്പോൾ 4-5 minutes എടുത്തേക്കാം. അതേസമയം കെമിസ്ട്രിയിൽ നിങ്ങൾക്കൊരു ഫാക്ച്വൽ നോളജ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 30 seconds അതിന് ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഫിസിക്സിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ആണെങ്കിൽ 1-3 minutes ആൻസർ കിട്ടും. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ 200 എയിം ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എത്തേണ്ട നമ്പറുകൾ, ഫിസിക്സിൽ മിനിമം 80 mark, കെമിസ്ട്രിയിൽ മിനിമം 80 mark, മാത്തമാറ്റിക്സിൽ മിനിമം 40 mark, അഥവാ 30 പേപ്പറിൽ നമ്മൾ 20 ഫിസിക്സിൽ, 30 പേപ്പറിൽ 20 കെമിസ്ട്രിയിലും, 30 പേപ്പറിൽ മിനിമം 10 മാത്തമാറ്റിക്സിലും അറ്റംപ്റ്റ് ചെയ്യുകയാണ്. കറക്റ്റായി കൃത്യമായിട്ട് തെറ്റാതെ അറ്റംപ്റ്റ് ചെയ്യുകയാണ് നമുക്ക് 99% എത്താനുള്ള വഴിയെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതിന് കൃത്യമായിട്ട് പ്രത്യേകിച്ച് JEE ആസ്പിറൻസ് ഒക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓ ഞാൻ തറവാട്ടി പറഞ്ഞതാണ്, എനിക്ക് കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല ഓക്കെ എന്നുള്ള ആറ്റിറ്റ്യൂഡുമായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആറ്റിറ്റ്യൂഡൊക്കെ വളരെ മോശമാണ്. കാരണം നമുക്കറിയാം, മാത്തമാറ്റിക്സിനേക്കാൾ ബെറ്റർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് തരുന്ന സബ്ജക്റ്റാണ് കെമിസ്ട്രി. അതിൽ ചിലപ്പോൾ ഫാക്ച്വൽ ഇൻഫർമേഷൻ, ഡേറ്റ, ഫിഗേഴ്സ്, റിയാക്ഷൻസ്, ടേബിളുകൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബൈഹാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് ബൈഹാർട്ട് ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. കാരണം അത് അതേപടി വരികയും അത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ 30 seconds ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. മാത്തമാറ്റിക്സിൽ വളരെ റയർ 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 ആയിട്ടാണ് ചിലപ്പോൾ അങ്ങനത്തെ ചോദ്യം വരുന്നത്, അങ്ങനെ വരികയേ ഉണ്ടാവില്ല. നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ 3-4 minutes ചിലപ്പോൾ എടുത്തേക്കാം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് വരാം. ഫിസിക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിലെ ന്യൂമറിക്കൽ സ്കിൽസ് അത്യാവശ്യം വേണം താനുമെങ്കിലും ധാരാളം പാറ്റേൺ ഉള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് മുൻ വർഷങ്ങളിൽ വന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതേ ഐഡിയനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. കെമിസ്ട്രി നമ്മൾ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കും അതിലെ ബേസിക് ഐഡിയാസും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സും മെമ്മറൈസ് ചെയ്യേണ്ട കാര്യങ്ങളും റിയാക്ഷൻസും ഫിഗേഴ്സും ഫാക്ട്സും ടേബിൾസും എല്ലാം നന്നായി മെമ്മറൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 30-25 നമ്മൾ ചെയ്യേണ്ടത്, അതിൽ 25 ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. പക്ഷേ മാത്തമാറ്റിക്സ് പലപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സ് ടോപ്പ് റാങ്കുകൾ, അതായത് 100 അല്ലെങ്കിൽ 500 ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ശരിക്കും മാത്തമാറ്റിക്സ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്തിപ്പെടേണ്ട സ്കോറുകൾ 80-40 ആണ്.
ഇനി നിങ്ങൾക്ക് 97 ആണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇതേപോലെ അതിനെ എത്തേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 140-150 ആ റേഞ്ചിലാണ് 97% വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. പഴയ ഡേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമുക്ക് സേ സപ്പോസ് ഒരു 148 എത്തണമെങ്കിൽ നമുക്ക് ഫിസിക്സിലെ 60 മാർക്ക് വാങ്ങണം, അഥവാ 15 ചോദ്യം. കെമിസ്ട്രിയിലെ 60 മാർക്കിലേക്ക് എത്തണം, അഥവാ 15 ക്വസ്റ്റ്യൻ. മാത്തമാറ്റിക്സിൽ ഒരു 7 ക്വസ്റ്റ്യൻ മിനിമം ചെയ്യണം, അഥവാ 28 മാർക്ക്. അങ്ങനെ നമുക്ക് 148 അല്ലെങ്കിൽ അറൗണ്ട് 150 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് എത്താൻ പറ്റും. അപ്രോക്സിമേറ്റ്ലി 150 ഒക്കെ കിട്ടുവാണെങ്കിൽ നമ്മുടെ പെർസെൻറ്റേജ് അറൗണ്ട് 97 അതിൻ്റെ അടുത്ത് വരും. ഓക്കെ, ഇതാണ് ഇതിലെ ഗോൾഡൻ റൂൾ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ മനസ്സിലാക്കണം, കെമിസ്ട്രി പഠിക്കാനുള്ളത് പഠിക്കുക തന്നെ വേണം, ഫിസിക്സ് പാറ്റേൺസ് മനസ്സിലാക്കി വരാൻ പോകുന്ന ചോദ്യങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കി പഠിക്കുകയും വേണം. മാത്തമാറ്റിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അതേപോലെ തന്നെ എന്താ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളും അല്ലെങ്കിൽ മുന്നേ ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും സെലക്ട് ചെയ്ത് ഒരു സെലക്റ്റീവായുള്ളൊരു സ്ട്രാറ്റജിയാണ് മാത്തമാറ്റിക്സിന് വേണ്ടത്. പക്ഷേ കെമിസ്ട്രിക്ക് വേണ്ടത് ഒരു എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു കവറേജാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.